തലശ്ശേരിയിലെ പുന്നോലയിലെ സി പി എം പ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അതിക്രമം തുടർന്നു. കണ്ണൂരിൽ രോഗിയായ ചെറുപ്പക്കാരനെ വീട്ടിൽ കയറി കസ്റ്റഡിയിലെടുത്തതായും മർദ്ദിച്ചതായും പരാതി വരുന്നു. മാടകപ്പീടി സ്വദേശിയായ സുനിൽകുമാറിന്റെ മകൻ അർജുൻ എന്ന യുവാവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചത്. ന്യൂമാഹി പോലീസിന്റേതായിരുന്നു നടപടി. കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ അർജുനെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്ന് കുടുംബം ആരോപിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് ശസ്ത്രക്രിയ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന യുവാവിനെയാണ് പോലീസ് മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ ഫലമായി അസ്വസ്ഥത അനുഭവപ്പെട്ട ഇയാളെ പോലീസുകാർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിൽ വിടുകയായിരുന്നു. വിവരമറിഞ്ഞ ആശുപത്രിയിലെത്തിയ ബി ജെ പി പ്രവർത്തകനാണ് യുവാവിനെ ആശുപത്രിയിലാക്കിയത്. ഹരിദാസിന്റെ കൊലപാതകത്തിന് പിന്നാലെ പോലീസ് ബി ജെ പി പ്രവർത്തകർക്ക് നേരെ അകാരണമായ ആക്രമണമാണ് ഇപ്പോൾ അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലുണ്ടായ സി പി എം പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റും തലശ്ശേരി നഗരസഭാ കൗൺസിലറുമായ വിജേഷ് അടക്കമുള്ള നിരപരാധികളായ പ്രവർത്തകന്മാരെ പോലീസ് അകാരണമായി കള്ളക്കേസിൽ കുടുക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വരുന്ന 28-ാം തീയതി ബി ജെ പിയുടെ പ്രവർത്തകന്മാർ തലശ്ശേരി എ സി പി ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. മാർച്ച് പാർട്ടിയുടെ ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ കാലങ്ങളൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു പോലീസ് വേട്ടയാണ് തലശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തലശ്ശേരിയിൽ നടന്ന കൊലപാതകം ദൗർഭാഗ്യകരമാണ്. അത് ബി ജെ പി അപലപിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒരു മുൻധാരണയോടുകൂടി ബി ജെ പി പ്രവർത്തകരെ കള്ളക്കേസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ശ്രമമാണ് ഇന്ന് തലശ്ശേരിയിൽ പോലീസിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് ലിജേഷിനെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു. എഡിറ്റ് ചെയ്ത പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസ് ലിജേഷിനെ അറസ്റ്റ് ചെയ്തത്. അതേസമയം തലശ്ശേരി നഗരസഭാ കൌൺസിലറായ ബി ജെ പി മണ്ഡലം പ്രസിഡന്റെയും പ്രവർത്തകരെയും ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധ പ്രകടനത്തിൽ എത്തിച്ചേർന്നത്. കള്ളക്കേസിൽപ്പെടുത്തിയാണ് പ്രവർത്തകരെ സി പി എം വേട്ടയാടുന്നതെന്ന് ബി ജെ പി വ്യക്തമാക്കി. സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണ് ബി ജെ പിയുടെ തലശ്ശേരിയിലെ ജനകീയ മുഖമായ നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിലെന്ന് വ്യക്തമാണ്. ആഭ്യന്തര വകുപ്പും പോലീസും സി പി എമ്മിന്റെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളും ചേർന്ന് നടത്തിയ രഹസ്യ നീക്കത്തിന്റെ ഭാഗമാണ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കിയത്. പുന്നോൽ സംഭവത്തിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും സംഘപരിവാർ സംഘടനകൾക്കില്ലെന്ന് ബി ജെ പി ആർ എസ് നേതൃത്വങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ പോലീസും സംഭവത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം തലശ്ശേരി നഗരസഭാ പരിധിയിൽ ബി ജെ പിക്കുണ്ടായ വൻ മുന്നേറ്റത്തിൽ വിളറിപൂണ്ട് നേതാക്കളെയും അണികളെയും ഇപ്പോൾ കള്ളക്കേസിൽ പ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഭയപ്പെടുത്തി സംഘടനാ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാമെന്ന സി പി എം നേതൃത്വത്തിന്റെ വ്യാമോഹമാണ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റിനെ അടക്കം കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചത്. ഇപ്പോൾ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ചാണ് പോലീസ് മർദ്ദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.